പ്രേമത്തിലെ മേരിയായി വന്ന തെന്നിന്ത്യയൊട്ടാകെ ആരാധകരെ നേടിയ നടിയാണ് അനുപമ പരമേശ്വരൻ. 27-കാരിയായ അനുപമയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ജോർജിൻ്റെ മേരിയായിട്ടാണ്. തുടരെ തുടരെ സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിലല്ല താരം. സെലക്റ്റീവായാണ് ഇതര ഭാഷകളിൽ അടക്കം അനുപമ സിനിമകൾ ചെയ്യുന്നത്. അഭിനയത്തിന് പുറമെ മോഡലിംഗിലും സജീവമായ താരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇരുന്നാണ് ആരാധകരുമായി സംവാദിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആരാധകരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായി കുറുമ്പ് നിറഞ്ഞ ഫോട്ടോകളും കുറിപ്പുകളും അനുപമ പങ്കുവെക്കാറുണ്ട്. അത്തരത്തിൽ അനുപമ പങ്കുവെച്ചൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത്. തൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അറിയിച്ചുള്ളതായിരുന്നു അനുപമയുടെ പോസ്റ്റ്. ഫോട്ടോ കണ്ടതും ആദ്യം ആരാധകർ ഒന്ന് അമ്പരന്നു. വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരം വിരലിലണിഞ്ഞുള്ള ചിത്രമാണ് അനുപമ പങ്കുവെച്ചത്. എൻഗേജ്ഡ് എന്നാണ് ഹാഷ്ടാഗ് നൽകിയത്. സംഭവം ഒരു തമാശയായിരുന്നുവെന്ന് ഫോട്ടോ സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. പ്ലാസ്റ്റിക് കവർ കൊണ്ട് നിർമ്മിച്ച ഒരു മോതിരം വിരലിലണിഞ്ഞിട്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അനുപമ കുറിച്ചത്. ഫ്രീ ടൈം കിട്ടിയപ്പോൾ തമാശയ്ക്ക് വേണ്ടി നടി ചെയ്തതായിരിക്കണം. സംഭവം പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചിലർ വരൻ്റെ വിവരങ്ങൾ പങ്കുവെക്കൂവെന്ന് ആവശ്യപ്പെട്ടെത്തുകയും ചെയ്തു. മറ്റു ചിലർ തമാശയായി അനുപമയുടെ കുസൃതിയെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു വിഭാഗം ഇതെല്ലാം സീരിയസ് ആയി എടുത്തു. ചിലപ്പോൾ യഥാർത്ഥത്തിൽ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും മോതിരം മറയ്ക്കാൻ നടി പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചതായിരിക്കുമെന്നുമാണ് ആരാധകരിൽ ചിലർ കുറിച്ചത്. പൊതുവെ സെലിബ്രിറ്റികൾ വിവാഹം, വിവാഹ നിശ്ചയം എന്നിവ സംബന്ധിച്ചും ഗർഭധാരണം, പ്രസവം സംബന്ധിച്ചുമുള്ള വിശേഷങ്ങൾ ചില സർപ്രൈസുകളും സസ്പെൻസുകളും ഒളിപ്പിച്ചുമാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് അനുപമയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആശയക്കുഴപ്പത്തിലാക്കിയത്. സിനിമയിലെത്തിയ ശേഷം അനുപമയുടെ പേരിൽ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ഗോസിപ്പ് ക്രിക്കറ്റർ ജസ്പ്രീത് ബുംറയുമായി സംബന്ധിച്ചുള്ളതായിരുന്നു. ഇരുവരും പ്രണയത്തിലാണെന്നാണ് ഒരു കാലത്ത് പ്രചരിച്ച ഗോസിപ്പ്. 1 ദശലക്ഷം ഫോളോവേഴ്സുള്ള ബുംറ ട്വിറ്ററിൽ 25 പേരെ മാത്രമാണ് ഫോളോ ചെയ്തിരുന്നത്. അതിലൊരാളായിരുന്നു അനുപമ. മറ്റൊരു ചലച്ചിത്ര താരത്തെയും ബുംറ ഫോളോ ചെയ്തിരുന്നില്ല. ഇതോടെയാണ് അനുപമയും ബുംറയും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയത്. ഗോസിപ്പുകൾ മുറുകിയതോടെ അനുപമയെ അൺഫോളോ ചെയ്തു ബുംറ. ബുംറ വിഷയം വാർത്തയായപ്പോൾ ഗോസിപ്പുകൾ സർവ്വസാധാരണമാണെന്നും ബുംറയുമായി നല്ല സൗഹൃദം മാത്രമാണ് തനിക്കുള്ളതെന്നുമാണ് താരം പറഞ്ഞത്. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും കരിയറിലാണ് ശ്രദ്ധയെന്നും അനുപമ വ്യക്തമാക്കിയിരുന്നു. അഭിനയത്തിനു പുറമെ ഇടയ്ക്കൊക്കെ സഹസംവിധായികയായും അനുപമ പ്രവർത്തിക്കാറുണ്ട്. പ്രേമം ഹിറ്റടിച്ച ശേഷം മലയാളം വിട്ട് തെലുങ്കിലേക്ക് ചേക്കേറിയ അനുപമ ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന ദുൽഖർ ചിത്രത്തിലൂടെയാണ് പിന്നീട് മടങ്ങി വന്നത്. ശേഷം മണിയറയിലെ അശോകൻ, കുറുപ്പ് തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തു. ഒരു മുഴുനീള നായിക വേഷം അനുപമ മലയാളത്തിൽ ഇതുവരെയും ചെയ്തിട്ടില്ല. പ്രേമത്തിലും 3 നായികമാരിൽ ഒരാളായിരുന്നു അനുപമ. തമിഴിൽ ധനുഷ് അടക്കമുള്ള മുൻനിര താരങ്ങളുടെ നായികയായിട്ടുണ്ട്. 2023 പകുതിയിൽ എത്തിയിട്ടും അനുപമയുടെ സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. കാർത്തികേയ 2, 18 പേജസ്, ബട്ടർഫ്ലൈ എന്നിവയാണ് അനുപമയുടേതായി 2022 തിയേറ്ററുകളിലെത്തിയ സിനിമ. കാർത്തികേയ 2 പ്രമോഷന് വേണ്ടി അനുപമ കേരളത്തിലെത്തിയിരുന്നു.